हेलो अस्सलाम वालेकुम वेलकम टू माय चैनल फूड पिकासो आई एम रमीशा शहद अब എല്ലാവരുടെ ടൈറ്റിൽ കണ്ടില്ലേ നാല് ദിവസത്തെ എൻ്റെ തിരക്കേറിയ ഒരു ഡേയ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ കേക്ക് ഓർഡേഴ്സ് അതേമാതിരി ഉണ്ടായിട്ടുള്ള എല്ലാതും ഞാൻ ഇതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വ്ളോഗായ ഇത് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും എന്നോട് സജസ്റ്റ് ചെയ്ത് വ്ളോഗ് ചെയ്യാൻ അതുകൊണ്ടാട്ടോ ഞാൻ ഈ സെക്കൻഡ് വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് കടക്കാട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ബട്ടർ സ്കോച്ച് കേക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് രാവിലെ വൈകിട്ടായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം തന്നെ ഇതിൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കി ഇതെൻ്റെ കസിനാണ് അമ്മൻ്റെ മോളാണ് അപ്പോൾ ഇവൾക്ക് ടെൻത്തിൽ നന്നായി മാർക്ക് ഉണ്ടായതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത കേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ്സും കാര്യങ്ങളൊക്കെയാണ് ഞാനിനി കാണിക്കാൻ പോണത് അപ്പോൾ ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ആയിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്ലേവർ അപ്പോൾ നമ്മൾ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ കസിൻ്റെ മോനാണ് ആദിഷ് എന്നാണ് പേര് അപ്പോൾ അവനക്ക് ക്രീമാണല്ലോ കുട്ടികൾക്ക് എപ്പോഴും ക്രീമാണല്ലോ ഇഷ്ടം അപ്പോൾ അവൻ്റെ ഫോട്ടോ എടുക്കുന്ന തിരക്കിൽ ആദ്യം തന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് ക്രീമൊക്കെ എടുത്ത് കഴിക്കായിരുന്നു ഇതെൻ്റെ അമ്മൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ട്രെസ്ലെസ്സസ് കേക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്സിൻ്റെ ആ ഒരു സ്റ്റെപ്പിലോട്ട് കടക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് എൻ്റെ കസിൻ സനുവാണ് ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് എൻ്റെ കസിൻ വസ്മി എളിമാൻ്റെ മക്കളാണ് പിന്നെ എൻ്റെ അമ്മൂൻ്റെ മക്കളാണ് മിലു മിച്ചു മിന്നു പിന്നെ ഇത് എൻ്റെ താത്താൻ്റെ മോളാണ് ലിനു പിന്നെ രണ്ട് കസിൻസിൻ്റെ ക്യാമറേൻ്റെ പിറകിലെ മിത്തും ഷെമിയും അപ്പോൾ അവർ ക്യാമറ വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ്സൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ആ ഒരു കട്ട് ചെയ്ത പീസാണിത് അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞു ഇത് ഒരു ഫുഡ് പേജാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അവർ നമ്മളെ ടാഗ് ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫുഡ് പിക്കാസോ അതിനെ ടാഗ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം എന്തായാലും ഉഷാറായി അൽഹംദുലില്ല നന്നായിട്ട് നടന്നു കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എല്ലാം ഹാപ്പിയായി ഇപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ മൂന്ന് പേരെ കാണാനില്ലേ അപ്പോൾ അവർ അടുത്ത ചാലഞ്ചിങ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലായിരുന്നു അപ്പോൾ അവർ ഭയങ്കര വ്ളോഗൊക്കെ ചെയ്യാനുള്ള വീഡിയോ എടുക്കായിരുന്നു അങ്ങനെ നമ്മൾ ആ ദിവസത്തെ അടിപൊളി ദിവസമായിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് മടങ്ങി പിന്നെ അന്ന് രാത്രി തന്നെ എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു പിറ്റേ ദിവസം ഒരു കിറ്റ്കറ്റ് കേക്കും രണ്ട് കുനാഫയും ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി തന്നെ ഞാൻ ഇതിൻ്റെ സ്പഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി ഇപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഓവനിലല്ല കേട്ടോ വെച്ചത് കാരണം ഓവനിനെക്കാട്ടി ഒന്നും കൂടി എനിക്ക് സോഫ്റ്റ് ആയിട്ട് തോന്നി ഇതുപോലെ വെച്ചപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ പാനിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡെക്കറേഷൻ പണിയൊക്കെ ആയിട്ട് രാത്രി തന്നെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് വെച്ചു അപ്പോൾ പിന്നെ രാവിലെ ചോക്ലേറ്റ് മാത്രം വെച്ചാൽ മതിയല്ലോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇക്ക വന്നിരുന്നു ഇക്ക വന്നിട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു തന്നു അപ്പോൾ ഞങ്ങൾ ഡെക്കറേഷൻ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കുനാഫയെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ നിന്നു രാവിലെ അപ്പോൾ കുനാഫ ഒന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പിസ്താച്ചിയോ ടോപ്പിങ്സിൽ വെച്ചിട്ടുള്ള ചീസി കുനാഫയും ഒന്ന് ചോക്കോ ആൽമണ്ട്സ് വെച്ചിട്ടുള്ള ക്രീം കുനാഫയായിരുന്നു അപ്പോൾ രണ്ട് കുനാഫയാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു നിക്കാഹിൻ്റെ പ്രോഗ്രാമിനാണ് എൻ്റെ ഇക്കാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അവർക്ക് ഒരു നിക്കാഹ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ നിന്നു പിന്നെ ഇക്ക രാവിലെ വന്നിരുന്നു അത് ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ അങ്ങനെ ഇക്ക അതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ബോക്സിലൊക്കെ ആക്കിയിട്ട് നമ്മളത് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം ഇക്ക എൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഉമ്മാൻ്റെ അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരൈറ്റാണ് തേങ്ങാച്ചോറ് നല്ല ടേസ്റ്റാണ് സംഭവം ഈ തേങ്ങാച്ചോറും ബീഫ് കറിയും കൂടി നല്ലൊരു കോമ്പിനേഷനായിട്ട് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഇതിന് കൂടെ ബീഫ് ഫ്രൈ ചെയ്തതും ഡ്രൈ ഫ്രൈ ആയിരുന്നു അതും നല്ലൊരു കോമ്പിയാണ് സംഭവം നമ്മളെ ലഞ്ച് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ ഒന്ന് റാഹത്തായി കഴിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ കിറ്റ്കറ്റ് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ കിറ്റ്കറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ജെംസിൻ്റെ കളറൊക്കെ ഒന്ന് ഫെയ്ഡായി പോകും അപ്പോൾ ഞാൻ
ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഇക്കിനാനും കൂടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ നമ്മളെ എല്ലാ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഏകദേശം. അപ്പോൾ എനിക്ക് കുറച്ച് പോസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടി വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് കുനാഫും കിറ്റ്കേറ്റ് കേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡെലിവർ ചെയ്യാം. അപ്പോൾ ഇത് ഇതിൻ്റെ ബോക്സിലൊക്കെ ആക്കിയിട്ട് ഇക്ക ഇതൊന്ന് പാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞാനും ഇക്കയും കൂടി ഇത് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. തിരൂരിലായിരുന്നു ഇത് ഡെലിവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മടിയിലായിരുന്നു കേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ നല്ല പേടിയായിരുന്നു. അഥവാ ഫ്ലിപ്പായി പോയിച്ചിട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഇത് ഡെലിവർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചെത്തി. അങ്ങനെ വീട്ടിൽ ഞാൻ ഒരു കുനാഫ ഉണ്ടാക്കിയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് സ്വീറ്റൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുനാഫ കഴിച്ചു. അപ്പോൾ ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊക്കെ പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. ചെറുപയർ പായസമായിരുന്നു ഉമ്മാൻ്റെ സ്പെഷ്യലായിരുന്നു. ഈ പായസത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരു വലിയ കഥ തന്നെ പറയാനുണ്ട്. ഉമ്മ ഈ ചെറുപയർ പായസം ഒരു കുക്കറിൽ വെച്ചിട്ട് ആകെ അത് പൊട്ടി തെറിച്ച്. അപ്പോൾ എല്ലാവരും കുക്കറിൽ ഈ ചെറുപയറൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭയങ്കര ഒരു ഇതിൽ നിന്നാണ് രക്ഷപ്പെട്ടതാണ് അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും കുക്കർ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പിറ്റേ ദിവസം ഞങ്ങളൊരു പരീക്ഷണത്തിന് തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കുന്ന ട്രെൻഡിങ് കീ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ബീഫൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. നല്ല വായൻ്റെലൊക്കെ ഇട്ടിട്ട് നമ്മളെ പൊറോട്ടയൊക്കെ വെച്ച് ബീഫ് ഫ്രൈ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് വെച്ച്. അപ്പോൾ ബീഫ് കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ ചെയ്യേണ്ടത്. ഇതിന് ഞാൻ റെസിപ്പി വീഡിയോ എടുത്തിട്ടില്ല. പിന്നീട് ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നല്ല ഒരു ബീഫിൻ്റെ ഈ ഒരു ഗ്രേവി ഇതിലോട്ട് ഇങ്ങനെ ഒരു ലെയറാക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പൊറോട്ടയും കൂടി വെച്ചു. ആ അതിന് മുമ്പ് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടി ഒന്ന് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ പൊറോട്ട വെച്ചിട്ട് നമ്മൾ കീയോ ആക്കി കണ്ടൊന്ന് മടക്കിയെടുത്തിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയൊന്ന് ജസ്റ്റ് ഇതാവണം. നല്ല ടേസ്റ്റി ആയിരുന്നു. ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളും ഞങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഉപ്പാക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. വെളിച്ചെണ്ണയിൽ ആ വായൻ്റെലിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരും. അപ്പോൾ കീ പൊറോട്ട എല്ലാവരും ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആണ്. പിറ്റേ ദിവസം രണ്ട് മൂന്ന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ ഒന്ന് ചോക്കോ നട്ടി ബബിൾ കേക്ക് ആയിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് സ്ട്രോബെറി കേക്കിനുള്ള ബാറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു കോട്ടിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് അന്ന് ഞാൻ കിടുന്നത്. ഏകദേശം നല്ല ലേറ്റ് ആയിരുന്നു കിടക്കാൻ. ഒരു ബോൾ കേക്കും ഓർഡർ ഉണ്ടായിരുന്നു. അതേമാതിരി ചോക്കോ നട്ടി ബബിൾ കേക്കും ഒരു ജാർ കേക്കും ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കിടന്നിട്ടുള്ളത്. അപ്പോൾ ജാർ കേക്ക് ഇതാണ്. അപ്പോൾ ഒരു ഒരു ക്ലാസ്സിൽ നമ്മൾ വീട്ടിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളെ ചോക്കോ നട്ടി ബബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഫോട്ടോ രാവിലെ എടുത്തിട്ട് അത് വേഗം ഡെലിവർ ചെയ്തു. പിന്നെ അതുമാതിരി തന്നെ ബോൾ കേക്ക് ആയിരുന്നു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കറണ്ട് പോയിട്ട് ആകെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ കേക്കും കൂടി ഉണ്ടാക്കാൻ വളരെ കഷ്ടപ്പെട്ടു. പിന്നെ കറണ്ട് വരുവോളം കാത്തു നിന്നു. അങ്ങനെ കുറച്ച് എല്ലാം കൂടി ആയിട്ട് ആകെ ഒരു ഹറിബറി ആയിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ മാഷാല്ലാ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ തന്നു. കേക്കൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. ഈ ജാർ കേക്ക് ചോക്ലേറ്റും ബട്ടർ സ്കോച്ചും കൂടിയുള്ള ഫ്ലേവറാണ്. ചോക്ലേറ്റ് കേക്കും ബട്ടർ സ്കോച്ച് ക്രീമും ആയിരുന്നു ഇതിൻ്റെ ഫ്ലേവറ്. അപ്പോൾ ഇതും നല്ലൊരു റിവ്യൂ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ആ സ്ട്രോബെറി കേക്ക് ഞാനൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു. പക്ഷേ ഇതല്ലായിരുന്നു കേട്ടോ നമ്മളെ പ്ലാന്. പക്ഷേ കറണ്ടൊക്കെ പോയത് കാരണം വേറെ ഒന്നും ക്രീമൊന്നും അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ചെറിയൊരു സെലിബ്രേഷൻ. നമ്മൾ വെറുതെ ഫുഡ് എപ്പോഴും ഉണ്ടാക്കണമല്ലേ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇത് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ മന്തി ആയിരുന്നു. ഉമ്മ മന്തി ഉണ്ടാക്കിയിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ആയിരുന്നു. അപ്പോൾ സംഭവം ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു. ഞങ്ങൾ ഫാമിലിയൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവളെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു. കേക്ക് കട്ടിങ്സ് ഒക്കെ കഴിഞ്ഞു. അതും അൽഹംദുലില്ലാ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ആ കേക്കിനും നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഹാപ്പിയായി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇത്രയും ദിവസത്തെ ഒരു
തിരക്കേറിയ ദിവസം ഞാൻ ടൈറ്റിൽ കൊടുക്കാൻ കാരണം എന്തായാലും എല്ലാതും റാഹത്തായി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.